തനൊക്കെ പറ്റും പവർ സ്വിച്ച് നിക്കഴിഞ്ഞാൽ കണ്ട താഴ്ന്നു പോകുന്നത് കണ്ട സിമ്പിൾ ആയിട്ട് താഴ്ന്നു പോണത് അതുപോലെ തന്നെ മുകളിലേക്കും കേറും സ്വിച്ച് നിക്കുന്ന മുകളിലേക്ക് കണ്ട കേറി പോണത് അടിപൊളിയാണ് ഹലോ ഗായസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മുടെ ഉദ്ദേശം എന്താണെന്നുവെച്ചാലേ എന്റെ വണ്ടിയാണ് ടേക്ക് എടുക്കുന്നത് ഞാനുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ടാറ്റിന്റെ വണ്ടിയാണ് ഉള്ള കാര്യം പറയാലോ സൂപ്പർ വണ്ടിയാണ് അടിപൊളി വണ്ടിയാണ് ഇത്ര കാലങ്ങളായ ഏകദേശം ഞാൻ ഇട്ട് കൊല്ലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടിയാണ് ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടി നല്ല വണ്ടികൾ കിട്ടുകയാണ് ചെയ്ത് നിങ്ങൾ മേടിച്ചോ നമ്മുടെ വീട്ടാവശ്യത്തിന് പോലെ ഉപയോഗിക്കാൻ ഒരു കാറ് പോലെ യൂസ് ചെയ്യാൻ അടിപൊളി വണ്ടിയാണ് ഇനി നമ്മുടെ ഈ ഞാൻ ഈ കാറ് പോലെ ഉപയോഗിക്കുന്ന വണ്ടിയിലെ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ എട്ട് കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ സത്യം പറയാമല്ലോ സൂപ്പർ വണ്ടി തന്നെയാണ് ഏ ഇത് ഉപയോഗിച്ചവർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അറിയുള്ളൂ ഒന്നാമത് മെയിൻ്റനൻസ് കുറവാണ് പിന്നെ അധികം സ്പെയറിനൊന്നും വലിയ എമൗണ്ടുകൾ വരില്ല ഈ വണ്ടിക്ക് നിസാര പൈസ തന്നെ വരാറുള്ളൂ അധികം അങ്ങനെ മെയിൻ്റനൻസ് വരാറില്ല മെയിൻ്റനൻസ് വരുവാണെങ്കിൽ തന്നെ ചെറിയ ചെറിയ പൈസകളെ വരാറുള്ളൂ അപ്പം നമ്മളിത് കാറ് പോലെ ഈ വണ്ടീനെ ഉപയോഗിച്ച് ഞാൻ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് കിട്ടുക കാറ് പോലെ അടിപൊളിയായിട്ട് നമ്മൾ കാറ് പോലെ ഉപയോഗിച്ചുകൊണ്ട് കിടക്കാം ഞാൻ ഇതിൻ്റെ ബാക്ക് ഡോറ് ഊരി വെച്ചതാണ് കിട്ടാ കേട്ടോ ബാക്ക് ഡോറിൻ്റെ ഇതായിരിക്കണിത് ഞാൻ ഇതിൽ ബാക്ക് ഡോർ കടന്നു ഗ്ലാസിൻ്റെ ഡോർ തന്നെ കടന്നു അപ്പോൾ ഈ സ്റ്റെപ്പിനി ഇതിൻ്റെ അടിയിൽ നിന്ന് എടുക്കണ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് എന്ത് ചെയ്തു ഇതിൻ്റെ ഡോർ ഊരി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്തു കാരണം എവിടെയെങ്കിലും വെച്ച് പഞ്ചർ കിട്ടി കഴിഞ്ഞാൽ അഴിച്ചെടുക്കാനും അഥവാ വണ്ടിക്ക് പഞ്ചർ കിട്ടാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഈ സ്റ്റെപ്പിനി വേണ്ട സ്റ്റെപ്പിന് ഇത് മുന്ന് ഊരി എടുക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് പോലും തികച്ചു വേണ്ട ഒരു സ്പാനർ മാത്രം മതി ഈ സ്പാനർ ഇട്ടിട്ട് ഇത് ഊരി എടുക്കാൻ പറ്റൂ അല്ലാണ്ട് ഈ കമ്പനി വന്നേക്കുന്നത് എവിടെയാണെന്നറിയുമോ നിങ്ങൾക്ക് ഈ കമ്പനി സ്റ്റെപ്പിനി വെച്ചേക്കണത് ഇതിൻ്റെ അടിയിൽ അതായത് വണ്ടിയുടെ അടിയിൽ ഇതിൻ്റെ അടിയിൽ കിടന്ന് ഊരാ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല എല്ലാ വണ്ടികളിലും വരണതാണ് അത് കാരണം കൊണ്ട് എന്ത് ചെയ്തു ആൾക്കാർ ഈ സ്റ്റെപ്പിനീനെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ തുടങ്ങി അതായത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ വെക്കാൻ തുടങ്ങി ഉള്ളിൽ വെച്ചാൽ ഉള്ളിലത്തെ സ്പേസ് പോവുക സാധനങ്ങൾ കയറ്റാൻ പറ്റാണ്ടിരിക്കുക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു സ്റ്റെപ്പിനെ ഇങ്ങനത്തെ ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ വണ്ടീമ്മ വെൽഡ് ചെയ്ത് അതും ഒരു ക്ലാമ്പൊക്കെ വെച്ച് കൊടുത്ത് നൈസായിട്ട് ഇങ്ങനെ വെച്ചു അപ്പോൾ ആ സ്റ്റെപ്പിന് ഒരു ഭംഗിയായിട്ട് അപ്പോൾ ഇത് ഞാൻ സിൽക്കോൺ കൊണ്ട് ഒട്ടിച്ച ഗ്ലാസ് ആണ് കേട്ടോ അതൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് തന്നിട്ടുള്ളത് ഒരാളാണ് അപ്പോൾ സിമ്പിളായിട്ടുള്ള വർക്കാണ് വലിയ ഗുസ്തി പിടിച്ചിട്ടുള്ള വർക്കല്ല ഇത് ഗ്ലാസ് കട്ട് ചെയ്ത് ഇതുമ്പോൾ കറക്റ്റ് സിൽക്കോൺ അടിച്ച് ഒട്ടിച്ചേക്കുന്നതാണ് അപ്പോൾ പിന്നെ മഴവെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുന്നുള്ളത് ഒരു ഓപ്ഷനേ വേണ്ട മഴവെള്ള കൂടെ കിടക്കില്ല കിടക്കാൻ ഭയങ്കര സാധ്യത കുറവാണ് പിന്നെ നമ്മുടെ ഈ സൈഡ് ഈ സൈഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ വിൻഡോയാണ് ഇതിങ്ങനെ താത്താനൊക്കെ പറ്റും പവർ വിൻഡോ സ്വിച്ച് നിൽക്കഴിഞ്ഞാൽ കണ്ടാ താഴ്ന്നു പോകേണ്ട സിമ്പിളായിട്ടാണ് താഴ്ന്നു പോകുന്നത് അതുപോലെ തന്നെ മുകളിലേക്കും കയറും സ്വിച്ച് നിൽക്കഴിഞ്ഞാൽ മുകളിലേക്ക് വേണ്ട കയറി പോണത് അടിപൊളിയാണ് അപ്പോൾ മഴക്കാലത്തൊന്നും നമുക്ക് പേടിക്കുക വേണ്ട അടി അത് ഫ്രണ്ടിലിരുന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാം നമ്മുടെ പവർ വിൻഡോയുടെ സ്വിച്ച് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പവർ വിൻഡോ നിങ്ങൾക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ അടിയിൽ എൻ്റെ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തിട്ടുള്ള വർക്ക് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ള ആളെ ആളായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത് തരാം അപ്പോൾ ആളുടെ നമ്പറും ഞാൻ കോൺടാക്റ്റിൽ കൊടുക്കാം